കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷാവിധി മറ്റന്നാൾ. ശിക്ഷ സംബന്ധിച്ചുള്ള അന്തിമവാദം ഇന്ന് പൂർത്തിയായി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ജി ഗോപകുമാറാകും വിധി പറയുക. യു എ പി എ സ്ഫോടക വസ്തു നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതക ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടതിനാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് പ്രോസിക്യൂഷൻ അന്തിമവാദത്തിലും കോടതിയിൽ ആവശ്യപ്പെട്ടു. ഗുജറാത്തിൽ നടത്തിയ കൊലപാതകത്തിന് കേരളത്തിൽ ഒരു തരത്തിലും സ്ഫോടനം നടത്തേണ്ട സാഹചര്യമില്ല. അൽഖ്വയ്ദയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ സ്ഫോടനം നടത്തിയതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന തരത്തിലുള്ള വലിയ സ്ഫോടനം കളക്ടറേറ്റ് വളപ്പിൽ നടന്നിട്ടില്ലെന്നും സ്ഫോടനത്തിന്റെ വ്യാപ്തി പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. സ്ഫോടനത്തിൽ പരിക്കേറ്റയാൾക്ക് ചെറിയ പരിക്കേയുള്ളൂവെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. സ്ഫോടനത്തിന്റെ വ്യാപ്തി നോക്കേണ്ടതില്ലെന്നും പ്രതികളുടെ ഉദ്ദേശം നോക്കിയാൽ മതിയെന്നും പ്രോസിക്യൂഷനും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയ നാലാം പ്രതി ഷംസുദ്ദീനെ വിട്ടയച്ചോയെന്നും കോടതി ആരാഞ്ഞു. ഷംസുദ്ദീന്റെ പേരിൽ കേസുകൾ നിലവിലുണ്ടോ എന്ന് പരിശോധിച്ച് ഇതിനുശേഷമേ വിട്ടയക്കുകയുള്ളൂവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രതികളെ ഹാജരാക്കി. ബംഗളൂരുവിൽ തങ്ങൾക്കെതിരെ കേസ് നിലവിലുള്ളതിനാൽ തടവ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് പ്രതികൾ വീണ്ടും ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനവും അന്തിമവിധിയോടൊപ്പമാകും പറയുക. ബേസ് മൂവ്മെന്റ് പ്രവർത്തകരും മധുര സ്വദേശികളുമായ അബ്ബാസ് അലി, ഷംസുൻ കരിം രാജ, ദാവൂദ് സുലൈമാൻ എന്നിവരെ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 24 കൊല്ലം.